മഹോത്സവ അതിനായി ഈ ദിവസങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു. നമ്മൾ 50-ാം പെരുന്നാളിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്ററിന് ശേഷം നമ്മൾ അതീവമായ ദൈവ വേലയ്ക്ക് വിളിക്കപ്പെട്ടവർ മുതലേ സാധാരണ ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായിട്ട് നയിക്കുന്നത് ഒരുവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി അതിൽ പുതുതാകാൻ വേണ്ടി ആത്മാവിൽ പുതുതാകാൻ വേണ്ടി ബോധപൂർവം പ്രാർത്ഥിച്ചു ഒരുങ്ങാം. അപ്പോൾ എൻ്റെ ഈ പൗരോഹിത്യത്തിൻ്റെ ഈ കാലഘട്ടങ്ങളെല്ലാം പക്ഷേ ഈ പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നതും നമ്മളുടെ ആധ്യാത്മിക ആത്മാഭിഷേക അനുഭവങ്ങളും ചില സമയത്ത് രണ്ടായിട്ട് വരും. കാര്യം എന്താ അങ്ങനെ ചോദിക്കണ പറയണ കാര്യം, പ്രാർത്ഥിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ പട്ട കല്യാണത്തിന് ഓർഡിനേഷൻ അല്ലേ, തിരുപ്പട്ട സ്വീകരണം, ഈ ഗുരുപട്ട സ്വീകരണത്തിന് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച ഒരാളാണ്. അപ്പോഴേ എൻ്റെ ഒരു സീനിയറായിട്ടുള്ള അച്ഛൻ ഫാദർ ഡിക്സൺ എൻ്റെ ഈ പ്രാർത്ഥന കണ്ടിട്ട് പറഞ്ഞിടുക, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അതായത് ഈ തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് മെത്രാനച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പോസ്ട്രേറ്റ് ചെയ്ത് സർവസാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കും. അപ്പം ജനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുപാടി പ്രാർത്ഥിക്കും. അതിനുശേഷം മെത്രാനച്ഛൻ നമ്മുടെ തലയിൽ, വൈദിക വിദ്യാർത്ഥിയുടെ തലയിൽ ആത്മാഭിഷേകം ഉണ്ടാകാൻ വേണ്ടി കൈവെക്കുന്ന സമയത്ത് കറണ്ട് അടിക്കണവർ തോന്നുന്നു നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഞാനോർത്ത് കാര്യം, ഞാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക മാത്രമല്ല, അന്ന് ഞാൻ ഇതിനേക്കാൾ സൂക്ഷിച്ച് ഇങ്ങനെ വിരൽ പോലെ ഇരിക്കുന്ന ആളാണ്. എന്നിട്ട് ഉപവസിച്ചാണ് ഞാൻ ഈ ഗുരുപട്ടം സ്വീകരിക്കുന്നത് 1985. അപ്പം ഞാനും ഈ ഒരു മുഹൂർത്തം ഇങ്ങനെ എണ്ണി എണ്ണി ഇരിക്കുക, അതായത് മെത്താന ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അഭിഷേകാർത്ഥി അൽത്താറയിൽ കവന്ന് കിടക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിഷിക്തൻ അപ്പോസ്തലൻ കൈവെക്കുമ്പോൾ കറണ്ട് അടിക്കണവർ തോന്നും. അത് എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ ഒരു നിരാശയായിട്ട് മാറി അവസാനം. കാര്യം എനിക്ക് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞെങ്കിലും ഐ ഡിഡിറ്റ് ഫീൽ എനിത്തിങ്, എനിക്കൊന്നും ഒരനുഭവം ഉണ്ടായില്ല. മറിച്ച് അന്ന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയെ അഭിഷേക കൈകൾ മുത്തും, എല്ലാവരും മുത്തും, അമ്മ പള്ളിയിൽ വെച്ച് മുത്തിയായിരുന്നു. പിന്നെ വീട്ടിലോട്ട് നമ്മൾ ആദ്യമായിട്ട് പട്ടം മേടിച്ച് കയറി വരുമ്പോൾ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എല്ലാവരും മുത്തും. അപ്പോൾ അമ്മയും വന്ന് മുത്തി കൈ. അപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ എൻ്റെ കൈ ഇത് കണ്ടോ, നിറച്ചിങ്ങനെ കാക്ക കുത്തി വരച്ച പോലെയുള്ള രേഖകളാണ്.
അപ്പം അമ്മ പറഞ്ഞ് ഇതാണാടാ ഒരു പട്ടക്കാരൻ്റെ കൈയെന്ന്. അപ്പം ഞാനടുത്ത് എന്നെ ഇങ്ങനെ പറയണേ. അമ്മ വിചാരിച്ചത് ഈ അമ്മയ്ക്കൊരു അംഗളമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ നല്ല എഡ്വേർഡ് റോസിൻ്റെ കൈ പോലെയുള്ള തൂ എന്നെ റോസപ്പൂവിൻ്റെ കൈകൾ പോലെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ അംഗളച്ഛൻ വീട്ടിൽ വരണത്. അപ്പം അദ്ദേഹം റോമിലൊക്കെ പഠിച്ച ആളാണ്. പക്ഷേ എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുരങ്ങിൻ്റെ കൈ പോലെ ഇരുന്നിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അഭിഷേകം തോന്നിയുമില്ല, എനിക്ക് അൽത്തറയിൽ അഭിഷേകം തോന്നിയുമില്ല. വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ പറയുകയും ചെയ്തു വന്നപ്പോൾ ഞാൻ അങ്ങ് ഡൗണായിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്തോ കൈയിരിപ്പ് കാരണമാണ് എനിക്ക് അഭിഷേകം ഉണ്ടാകാതിരുന്നെന്നാണ്. ഞാനിപ്പോൾ ഈ പെന്തക്കോസ ദിവസം നിങ്ങളോട് പറയുമ്പോഴേ, കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ എന്നോട്, എൻ്റെ സഹപ്രവർത്തന അച്ഛൻ എന്നോട് ചോദിച്ചു എന്താണ് ഈ അഭിഷേകമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അഭിഷേകം പലവിധമുണ്ട്, അതായത് നമുക്ക് വചനത്തിൻ്റെ ആന്തരിക അഭിഷേകം കിട്ടും. ഒരു വചനം കേൾക്കുമ്പോൾ വചനങ്ങൾ നമ്മളെ വല്ലാണ്ട് ഹീരാക്കി കളയാം, അതൊരു ആന്തരിക അഭിഷേകമാണ്. അത് അതുപോലെ തന്നെയുള്ളൊരു അഭിഷേകമാണ് നമ്മളിങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മൂർത്താവില്ലേ ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ ഇളകി വരും. അത് ഭയങ്കര ഒരു അനുഭവമാണ്. അതൊക്കെ നമ്മൾക്കിങ്ങനെ പിരിപിരുത്തി ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കറണ്ട് അടിക്കണ പോലെ ഇങ്ങനെ വരും. വന്നിട്ട് കണ്ണൊക്കെ നിറയും, തൊണ്ടൊക്കെ ഇടറും. പിന്നെ ഈ കണ്ണീരിൻ്റെ അഭിഷേകം എന്നും പറഞ്ഞ സംഭവമുണ്ട്. കണ്ണീരിൻ്റെ നമ്മുടെ, അതായത് കർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹൃദയം ഇങ്ങനെ തിളക്കും, തിളച്ചിട്ട് ഇങ്ങനെ കണ്ണ് ജ്വലിച്ചിട്ട് കണ്ണീരായത് വഴും. ഇന്ന് കണ്ണീരിൻ്റെ അഭിഷേകം, അത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒരു സംഭവമാണ്. വളരെ അപൂർവമായിട്ടാണ് ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ സഭയിൽ അത് ശക്തമായ രീതിയിലുണ്ട്, കണ്ണീരിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഇതും ഒരു അഭിഷേകമാണ്. ഇങ്ങനെ ഈ കറണ്ട് അടിക്കുന്നത് പോലെ തോന്നണതും തോന്നണമല്ല അനുഭവപ്പെടുന്നതും ഒരു അഭിഷേകമാണ്. ഇനി ഇതിങ്ങനെയല്ല, കഴിഞ്ഞ ഒരു മാസം ഞാനിവിടെ ധ്യാനിപ്പിക്കുമ്പോൾ എനിക്ക് ഞാൻ കർത്താവിൻ്റെ കവനൻ്റിനെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് താഴേന്നിങ്ങനെ തണുത്ത് കയറും. അയ്യോ, അതും ഈ ഈ തലേന്ന് വരണ പോലെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്, താഴേന്നിങ്ങനെ തണുത്ത് കയറണത്. എൻ്റെ മക്കളെ, ഞാനിത് നിങ്ങളോട് പറയാൻ എന്താ കാരണം എന്നറിയാവോ? ഈ അഭിഷേകത്തെക്കുറിച്ച് യു മസ്റ്റ് ബി സോ വിജിലൻ്റ് ആൻഡ് കോൺഷ്യസ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളിൽ നിറയണമേ അഭിഷേകത്തിൻ്റെയായി ഞങ്ങൾ നിറയുക ആത്മാവേ.
പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ പരിശുദ്ധാത്മാവിലെ അഭിഷേകം പ്രാപിക്കാനുള്ള ലളിതമായൊരു മാർഗം എന്താണെന്നറിയാവോ? എല്ലാ ദിവസവും ഇങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കണം, എല്ലാ ദിവസവും. അപ്പം നിങ്ങൾ പറയും ഞങ്ങളങ്ങനെ ചെയ്യുന്നവരാണെന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. ഈ വചനം വായിക്കണതും പരിശുദ്ധാത്മാ അഭിഷേകവും തമ്മിൽ കുറേ ബന്ധമുണ്ട്. ഒരു ബന്ധം വെച്ചാൽ, നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വചനം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് എൻ്റെ വിഷയം. വചനം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനം ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണ്ടി വരും. ഇത് എല്ലാവരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. കാര്യം ഇത് ചിന്തിക്കേണ്ട കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത്, നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവസ്നേഹത്തോടെ വചനം വായിക്കുന്നത്. കാര്യം ഈ വചനം വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വചനം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് തന്നെ വചനം വായിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകാതെ നമുക്കത് വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വചനം വായിക്കുന്നവർക്കൊരു അഭിഷേകം ഓൾറെഡി അതിൻ്റെ കൂടെയുള്ള പാക്കേജിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ നമ്മളെല്ലാ ദിവസവും വചനം വായിക്കുമല്ലോ. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ എത്ര വായിച്ചാലും നിങ്ങൾക്ക് എപ്പോഴാണ് പുസ്തകം അടക്കാൻ തോന്നണത് അതുവരെ നിങ്ങൾ വചനം വായിക്കണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. കാര്യം അതൊരു അഭിഷേക ടൈമുണ്ട്. അഭിഷേകം ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പുസ്തകം അടച്ചോ, ഒരു പ്രശ്നമില്ല. അതായത്, വചനം വായിക്കാൻ എന്തുമാത്രം സമയം അഭിഷേകത്തോടെ വായിക്കാൻ പറ്റുന്നു അത്രയും നിങ്ങൾ വചനം വായിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴാണ് നമുക്ക് വചനം നിലനിർത്താൻ തോന്നണത്? അപ്പോഴ് വചനം നിർത്തുക, വായന നിർത്തുക. അപ്പം അതുവരെയുള്ള നമുക്ക് അഭിഷേകം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഈ വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ വചനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം ദൈവത്തോട് ചോദിക്കണം. അതായത്, ഈ നമ്മൾ വായിക്കുന്ന വചനം അഭിഷേകത്തോടെ നമ്മളിൽ പ്രവേശിക്കുകയും പക്ഷെ തക്ക സമയത്ത് അത് അനുസ്മരിപ്പിച്ച് കിട്ടണം. അത് പരിശുദ്ധാത്മാവിൻ്റെ റോളാണ്. അപ്പോൾ വചനം വായിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോഴും, ഇപ്പോൾ 14:26 യോഹന്നാൻ്റെ സുവിശേഷം, അതായത് സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. അതെന്താണ് നിങ്ങൾ പറഞ്ഞേ? അതായത്, ഞാൻ 14:26 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ എൻ്റെ പിതാവിൽ നയിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഈ അനുസ്മരണം ലഭിച്ചാൽ നമ്മളൊരിക്കലും തെറ്റിൽ വീഴത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? വചനമല്ലേ? കർത്താവ് പഠിപ്പിച്ചത് എന്താ? വചനമാണ്. അപ്പോൾ ഈശോ എന്നാ പറയണത്? പരിശുദ്ധാത്മാവ് സഹായനായതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചു തരുമെന്നാണ് പറയണത്. ഇവിടെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വചനം എല്ലാവരും സന്ധ്യയ്ക്കും വീട്ടിലും അല്ലാതെയൊക്കെ എല്ലായിടത്തും ഇരുന്നുകൊണ്ട് വായിക്കും, പക്ഷേ ഒന്നും ഓർപ്പിച്ച് കിട്ടത്തില്ല. ഇത് ഭയങ്കര സീരിയസാണ്. കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന്, നീ ഇപ്പോൾ കാനഡയിൽ പോകാൻ തീരുമാനിച്ചു, ഉദാഹരണമാണ്. നിനക്ക് ഭയങ്കര തിക്കുമുട്ടെല്ലാം ഉള്ളിൽ, നിനക്ക് നീ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളൂ, കാനഡയിൽ പോവുക. അവിടെ പോയി MBA അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ ചൈനയിലോ എവിടേക്ക് അല്ലെങ്കിൽ മോസ്കോയിലോ എവിടെയെങ്കിലും പോയി MBBS എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ വേണ്ടി വേറെ നീ ഒന്നും പഠിക്കണില്ല, PSC എഴുതണില്ല, ഒരു ടെസ്റ്റും എഴുതണില്ല, ഇവിടുത്തെ ഉള്ള ഒരു കാര്യം നോക്കണില്ല,
കാനഡയിൽ പോകണം അല്ലെങ്കിൽ ചൈനയിൽ പോകണം, എം ബി ബി എസ് എടുക്കണം അല്ലെങ്കിൽ നേഴ്സിംഗ് പാസ്സാകണം, ഒറ്റ തലയിൽ അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. എന്നിട്ട് ചിലപ്പോൾ നീ പോവുകയും ചെയ്യും, ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ ഇപ്പോൾ ചില കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനൊരു സാക്ഷ്യം പറഞ്ഞ്, അങ്ങേര് പറഞ്ഞത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 17 പരീക്ഷ, എം സി ഐയുടെ 17 പരീക്ഷ എഴുതി. എന്താ കാര്യം, അദ്ദേഹം നേപ്പാളിലാണ് എം ബി ബി എസ് പഠിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 17 ഒന്നുകെ 17 വർഷം പ്രാവശ്യം ഈ പരീക്ഷ എഴുതി അവസാനം തോറ്റ്, അവസാനം അമ്മയുടെ തോന്ന അഭയം പ്രാപിച്ച് എളിമപ്പെട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ മരിയൻ ഉടമ്പടി എടുത്തപ്പോൾ ഒറ്റ പ്രാവശ്യം എഴുതി ആളെ ജയിച്ച്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ 17 പ്രാവശ്യം എഴുതേണ്ടി വരുന്നു? അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ചിലപ്പോൾ ഈ എം ബി ബി എസ് തന്നെ നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ നേപ്പാൾ വരെ പഠിച്ചത് എന്നൊക്കെ ചോദിക്കാം. പലരും അങ്ങനെ പോകുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിലേക്കും. അപ്പം ചില സമയത്ത് അതിൻ്റെ ഒരു മാത്സര്യം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ വല്യപ്പൻ്റെ മക്കൾ ചിലപ്പോൾ അവർ എം ബി ബി എസ് ആയിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ ചിറ്റപ്പൻ്റെ മക്കൾ എം ബി ബി എസ് ആയിരിക്കും അല്ലെങ്കിൽ എം ഡി ആയിരിക്കും. അപ്പം എനിക്കത്ത് അതുപോലൊരു ഡിഗ്രി എടുത്തില്ലെങ്കിൽ എനിക്ക് ആ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരും, ബന്ധുക്കളിടയിൽ എനിക്ക് കുറച്ചിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്തയാണ്, അങ്ങനെ ചിന്ത ആ മനുഷ്യനെ ഉണ്ടെന്നില്ല ഞാൻ പറയണത്. ചില സമയത്ത് ഇങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ എന്താ പറയണത്, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാവ് കർത്താവ് പറഞ്ഞ 14:26 അനുസരിച്ച് എന്താ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും, അതായത് വചനം അനുസ്മരിപ്പിക്കുമെന്നും. നമ്മൾ തകരാൻ പോകുന്ന ക്ലേശിക്കാൻ പോകുന്ന തീരുമാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നാണ്. അപ്പോഴെന്താ വചനം എന്താണ്, മത്സര്യമോ വൃത്താഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, അതാണ് സാധനം. ഇതുകൊണ്ടാണ് ഫിലിപ്പ് 2:3 വരണത്. എന്താണ്, മത്സര്യം കൊണ്ടോ വൃത്താഭിമാനം കൊണ്ടോ ഒന്നും ചെയ്യരുത്, ചെയ്താൽ പണി കിട്ടും. കാര്യം പറയണ ഓരോ കാര്യങ്ങളുടെ പിന്നിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഔന്നത്യ ആഭിജാത്യ അഭിമാനബോധമുണ്ട്. ഇതെല്ലാം ജഡ അരുവി എന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴേ എപ്പോൾ ഈ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞോ ഇല്ലയോ, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടോ, നല്ല നല്ല നിറവുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിൻ്റെ ഒരു മാർഗം, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യും, ഡിക്റ്റേഷൻ നടക്കും. ഒരു ദുഷ്ടാരൂപിയുടെ ലോകാരൂപിയുടെ തീരുമാനമോ സംഭവം വന്നാൽ നമ്മളപ്പം ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പം ചിലപ്പോൾ നമ്മൾ അത് നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് അടിച്ച് അവരെ ഒതുക്കിക്കളയും. കാര്യം അത് സ്പിരിറ്റ് മാറും. വിവേചനം ഭയങ്കര വിഷയമാണ്. കാര്യം നമ്മൾക്ക് ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വലിയ ചിന്തയില്ലാത്തത് വിവേചന വരമില്ലാത്തത് കൊണ്ടാണ്. വിവേചിക്കാനുള്ള മാർഗമില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു മണിയടിക്കണ പോലെ ഒരു സ്വരം കേട്ടു, കുഞ്ഞു കുഞ്ഞു മണി. അപ്പം ഞങ്ങൾ അപ്പോൾ എന്ത് സംഭവം, അതായത് ഫയറിൻ്റെ ഡിറ്റക്ഷനാണ്. ഫയർ എൻജിൻ്റെ ഫയർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് മഴ കൂടുന്ന സമയത്ത് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ഡിറ്റേറ്റ് ചെയ്യും. അത് ചെറിയ മണിയാണ്. അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര കാറിക്കൂപി രാത്രിയൊക്കെ സ്വരം ഉണ്ടാക്കും. ഈ എൻജിൻ ഈ ഒരു അപ്പാരറ്റസാണ്. അത് എവിടെ ഇതുണ്ട്, രാത്രി 2 മണിയാകുമ്പോൾ മഴ എന്ത് എവിടെയെങ്കിലും ഫയറിൻ്റെ കണക്ഷൻ എവിടെയെങ്കിലും ഷോർട്ടാകുന്നുണ്ടെങ്കിൽ, മഴ വരുമ്പോൾ അത് ഷോർട്ടാകും ചിലപ്പോൾ, അതിങ്ങനെ വല്യാത്ത ഒരു ഊള സ്വരമൊക്കെ ഇടും, ഭയങ്കര കാറിക്കൂവി സ്വരമുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് അത് ഓഫ് ചെയ്യും. ഓഫ് ചെയ്യേണ്ട തെറ്റാണ്, ഫയർ ലീക്ക് നമ്മളറിയിക്കാൻ വേണ്ടിയാണ് ആ ഒരു ബസ്സർ അടിക്കുന്നത്. ഇതുപോലെ ദുഷ്ടാരൂപിയാലൊരു തീരുമാനം വരുന്ന സമയത്ത് ഈ പരിശുദ്ധാത്മാവ് ബസ്സർ അടിച്ചുകൊണ്ടിരിക്കും. എന്നു വെച്ചാൽ നമുക്കൊരു ഇൻഡിക്കേഷൻ ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ മക്കൾക്കൊരു ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുകയും ഇന്ന സ്ഥലത്തൊരു ചെറുക്കനുണ്ട് ഇന്ന സ്ഥലത്തൊരു പെണ്ണുണ്ടെന്ന് പറയും. പക്ഷേ നമ്മളുടനെ വടയും കൊടിയും എടുത്ത് പോകുന്നെങ്കിൽ ചെന്ന് ചാടുകയും ചെയ്യും. അവർ പറയും കടങ്ങളൊന്നുമില്ല, ആ കടങ്ങളൊന്നുമില്ലെന്ന് അവർ പറയും.
അപ്പോൾ അവർ പറയും രോഗമൊന്നുമില്ല. പിന്നെ പക്ഷേ കെട്ടി ഒരു കൊച്ചക്കൈ കഴിയുമ്പോഴാണ് നമ്മൾ സത്യങ്ങളൊക്കെ അറിയണത്. പല വിഷയങ്ങൾ ഇത് മാത്രമല്ല, അതൊക്കെ വല്ല വേറെ വല്ല സ്ത്രീകളുമോ പുരുഷന്മാരോ ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ അറിയണത്. അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചു പോകും. അപ്പം ഇങ്ങനെയുള്ള കേസാണെങ്കിൽ, നീ ദൈവപൈതലാണെങ്കിൽ ഈ ഒരു കേസിന് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് അതാണ് ഈ 16 യോഹന്നാൻ്റെ സുവിശേഷം 16:14. എന്താണ്? നിനക്ക് ഒരു കോട്ടമായും ഒരു അസ്വസ്ഥതയും ഒരു വിഷമവും ഒക്കെ തോന്നും. ചിലപ്പോൾ എന്താ കാര്യം, ചെന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചാണ് പോകേണ്ടത്. അല്ല, കുമ്പാരനെയും വിളിച്ച്, അളിയനെയും വിളിച്ച്, ആൻറ്റിമാരെയും വിളിച്ച് കെട്ടിക്കോഷിച്ച് ലോകത്തെ മുഴുവൻ സ്വർണവും ഇട്ട് അടിച്ചു വിടും. ഞങ്ങൾ കേമം പിടിച്ച പാർട്ടിയാണ്, തോമാശ്ലീഹ നേരിട്ട് വന്ന് മുക്കിയ കുടുംബത്തിന് നിങ്ങളുടെ ഭരണതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീമ്പ് വിളക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരവരുടെ വീമ്പ് അവർ പറയും. ഇതെല്ലാം ലോക അരൂപിയാണ് സാധനം. നുണകളും അസത്യങ്ങളും നിൽക്കുന്ന കാരണമാണ് നമ്മളത് മൂടി വെക്കാൻ വേണ്ടി വീമ്പിളക്കണത്. നുണകളും അസത്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടാകും. അത് മൂടി വെക്കാൻ വേണ്ടി മനുഷ്യൻ വീമ്പിളക്കും. ഈ വീമ്പിളക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോകാരൂപിയായത് കാരണം പരിശുദ്ധാത്മാവ് അപ്പം തന്നെ വിട്ടുപോകും. കാര്യം ഇതിലെ ഒരു കഥയുമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കഥയുമില്ല. നമ്മൾ ഇറക്കുന്ന വീമ്പുകളിലൊക്കെ ഒന്നും ശവപ്പെട്ടി പോലും ശവങ്ങൾക്ക് കിട്ടാത്തൊരു നാട്ടിലെ എന്ത് വീമ്പിളക്കി ഇട്ട എന്ത് മെച്ചം. ഇപ്പം ഡൽഹിയിലെ വാർത്ത അതല്ലേ, ശവപ്പെട്ട് കിട്ടണ, ശവം അടക്കാൻ ശവപ്പെട്ട് കിട്ടണില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ലോകം. ആരും അല്ല, എളിമപ്പെടണം. എളിമപ്പെടുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുന്നത്. പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകാൻ കാരണം നമ്മുടെ അഹങ്കാരമാണ്. എപ്പോഴും നമ്മൾ ടോർപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം ഈ അഹങ്കാരമാണ്. ഇപ്പം എന്താണ്, സ്ഥലമെടുക്കാൻ പോവുക, വീടിനെ നോക്കാൻ പോവുക, അല്ലെങ്കിൽ മക്കൾക്ക് ജീവിത പങ്കാളി അന്വേഷിക്കാൻ പോവുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദുമ്പോൾ വരാനിരിക്കുന്ന ഇനി എന്താണ് വരാൻ പോകണതെന്നുള്ളത് പരിശുദ്ധാത്മാവിനറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവിനറിയാം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും ഇതല്ലെന്ന് പറയും, ഇതല്ല വെയിറ്റ് ചെയ്യാൻ പറയും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ റോള്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് ചെന്ന് അകപ്പെട്ടു പോണത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വിവേചിക്കണമെന്നുണ്ടെങ്കിലേ നമ്മൾ തന്നെ ഈ പാപത്തിനോടും പാപ സാഹചര്യങ്ങളോടും ഒക്കെ ഒരു വിടുതൽ പ്രാപിക്കണം. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രശ്നം, പെട്ടെന്ന് ഇതൊരു വ്യക്തി ശക്തിയുമായത് കാരണം പരിശുദ്ധാത്മാവ് വേദനിക്കിപ്പോൾ 1 Corinthians 5:19 പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വേദനിക്കണ ആർക്കാണ്? ഒരു വ്യക്തിക്കാണ്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, അതിന് ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹത്തിൽ, നമുക്ക് ദൈവസ്നേഹം ഇല്ലെങ്കിൽ വേദനിക്ക് പോകും. അപ്പോൾ വെറുതെ പരിശുദ്ധാത്മാവ് ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ കൊണ്ട് നടക്കണം. പിന്നെ ഒന്ന് അല്ലെങ്കിൽ Ephesians 4:30 എന്നാണ് പറയണത്, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. എന്താ കാര്യം, വ്യക്തി പോലെ തന്നെ പരിശുദ്ധാത്മാവ് ശക്തിയുമാണ്. ശക്തി നമ്മൾ അശുദ്ധമായ ജീവിത രീതികളുള്ളവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിർവീര്യമായിട്ട് വരും, പരിശുദ്ധാത്മാവ് നിർവീര്യമാകും. അപ്പോഴേ ഈ വിഷയങ്ങളെല്ലാം വളരെ സുന്ദരമായ രീതിയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച സൂക്ഷ്മതയോടെ ജീവിച്ച പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യും. അങ്ങനെ ഒരു സംരക്ഷണത്തിൻ്റെയും വളർച്ചയുടെയും വലിയ കാലം ഈ പെന്തക്കോസ്താവോടുകൂടി നിങ്ങൾക്ക് അഭിഷേകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവസ്വരത്തിന് കാതോർത്ത് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തി പകർന്നിരവേ ബലം കാവശ്യതയാണ്.
പ്രാർത്ഥനയോടുകൂടി ശുശ്രൂഷയെ കർത്താവിനെ ഏൽപ്പിക്കാം. കർത്താവെ, ദിവ്യകാരുണ്യമേ, പെന്തക്കോസ്താ മഹോത്സവത്തിനായി ഞങ്ങൾ ഒരുങ്ങി ആത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഹൃദയസ്ഥമാക്കുകയും ചെയ്തു. ആത്മാവെ, പരിശുദ്ധാത്മാവെ, ആത്മാവ് ഒരു വ്യക്തിയാണെന്നാണ് അവസാനം വെളിപ്പെടുത്തിയത്. എഫേസ്യൻസ് 1:19 പ്രാർത്ഥിക്കുന്നു, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഞങ്ങളുടെ ജീവിതം ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എഫേസ്യൻസ് 4:30 പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. ആത്മാവ് ഒരു ശക്തിയാണ്, വ്യക്തിയായിരിക്കുന്ന പോലെ തന്നെ ശക്തിയെ നിർവീര്യമാക്കുന്നത് പാപമാണ്, പാപസാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാപസാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും ആത്മാവിൻ്റെ ശക്തി വീര്യശക്തിയിൽ ജീവിക്കുമ്പോഴേ യോഹന്നാൻ 16:14 പ്രാർത്ഥിക്കുന്നു, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. കർത്താവെ, അതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കാൻ അപകടം ഇരിക്കുന്ന മുന്നിൽ അപകടം ഇരിക്കുന്ന വഴികളിലെ ഞങ്ങളെ വഴിതിരിച്ചു വിടാൻ വിവേചനത്തിൻ്റെ ആത്മാവിനെ, ലോകത്തിൻ്റെ ദുഷ്ടാരുവിയെ വിവേചിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആത്മാവിൻ്റെ വിവേചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ 14:26 പ്രാർത്ഥിക്കുന്നു, യോഹന്നാൻ്റെ സുവിശേഷം, പരിശുദ്ധാത്മാവ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കാൻ, വചനം അനുസ്മരിക്കാനും അങ്ങനെ ആ വചനപ്രകാരം ജീവിച്ചു പോകാനും അതുവഴി സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാനും നിത്യജീവൻ ഉറപ്പുവരുത്തുവാനും നിത്യാത്മാവേ, സത്യാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്തുതികട പരിശുദ്ധ പരമവാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ.